തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഗജവീരന്മാരിൽ ഏറ്റവുമധികം ഉയരമുള്ള ആനകളിലൊന്നാണ് രാമചന്ദ്രൻ. ഏഷ്യയിൽ ഉയരത്തിൽ രണ്ടാം സ്ഥാനമാണ് രാമന്. ബീഹാറിയായ രാമന് 57 വയസ്സിനടുത്ത് പ്രായവും 317 സെൻറ്റിമീറ്റർ ഇരിക്കസ്ഥാനത്ത് നിന്നുള്ള ഉയരവുമുണ്ട്. ഉടൽ നീളം 340 സെൻറ്റിമീറ്ററോളമുണ്ട്. വിരിഞ്ഞ മസ്തകവും കൊഴുത്തുരുണ്ട നീളമേറിയ ഉടലും ഉറച്ച കാലുകളും എന്നിവയാണ് രാമചന്ദ്രൻ്റെ സവിശേഷതകൾ. ലക്ഷണമൊത്ത 18 നഖവും നിലമുട്ടുന്ന തുമ്പിക്കൈയും തലയെടുപ്പുമൊക്കെയുള്ള രാമൻ എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടം പെടുക്കുന്നതുവരെ തല എടുത്തു പിടിച്ചു നിൽക്കുമെന്നതാണ് ആകർഷണീയത. 1964 രാമചന്ദ്രൻ ജനിച്ചത്. രാമനെ ബീഹാറിലെ ആനച്ചന്തയിൽ നിന്നാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. മോട്ടി പ്രസാദ് എന്നായിരുന്നു ആദ്യം പേര്. പിന്നീട് തൃശ്ശൂരിലെ വെങ്കിടാദ്രി സ്വാമി മോട്ടി പ്രസാദിനെ വാങ്ങിയപ്പോൾ ഗണേശൻ എന്ന് പേരിട്ടു. 1984 പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഗണേശനെ സ്വന്തമാക്കുന്നത്. അന്ന് ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന് പേര് നൽകി. കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിൽ എഴുന്നള്ളിച്ചിട്ടുള്ള രാമന് പല നാടുകളിലും വലിയ ആരാധക വൃന്ദമുണ്ട്. ഗജരാജ കേസരി, ഗജസാമ്രാട്ട്, ഗജരാജ ചക്രവർത്തി, ഏകഛത്രാധിപതി തുടങ്ങി ഒട്ടേറെ ബഹുമതികളും രാമന് കിട്ടിയിട്ടുണ്ട്. ചക്കുമരശ്ശേരി, ചെറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന തലപൊക്ക മത്സരങ്ങളിൽ വിജയകിരീടം ചൂടിയ രാമന് ഇത്തിത്താനം ഗജമേളയടക്കം ധാരാളം ഗജമേളകളിലും വിജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് 2014 മുതൽ തുടരെ 4-5 വർഷങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ് രാമൻ. ഘടകക്ഷേത്രമായ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് തെക്കോട്ടിറങ്ങി തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിന് രാമചന്ദ്രനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തെക്കോട്ടിറങ്ങി രാമചന്ദ്രൻ മടങ്ങുന്ന കാഴ്ച കാണാൻ 100 ആളുകളാണ് എത്തിച്ചേരുന്നത്. പൊതുവെ ശാന്തനാണെങ്കിലും ഒരു കാലത്ത് കൂട്ടാനക്കുത്തിൻ്റെ പേരിൽ ഒരൽപ്പം പഴികേൾക്കേണ്ടി വന്ന കഷ്ടകാലവും രാമചന്ദ്രനുണ്ടായിരുന്നു. ഒരിക്കൽ തത്തമംഗലം വേല കഴിഞ്ഞ് മടങ്ങും വഴി മംഗലാംകുന്ന് കർണനെ രാമചന്ദ്രൻ കുത്തിയിട്ടുണ്ട്. വലതു കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറച്ച് മങ്ങലുള്ളതിനാൽ രാമചന്ദ്രന് പേടി ഒരൽപ്പം കൂടുതലാണ്.